ഷാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബക്രീദ് സ്പെഷ്യലായിട്ട് ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 20 മിനിറ്റ് വെള്ളത്തിലിടണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു കഷ്ടി 1/2 കിലോ കേട്ടോ ചിക്കൻ ഉണ്ട്. അത് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. പിന്നെ കുറച്ചൊരു 1/2 കപ്പ് നെയ്യുണ്ട്, 1/4 കപ്പ് നെയ്യുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും, ഇതിൻ്റെ ഒപ്പം ഷാജീരകം കൂടെ ചേർത്തി പൊടിക്കണം. അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. പിന്നെ ഒരു നാരങ്ങ നമ്മൾ നീര് എടുക്കണം. പിന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഉപ്പ്. അപ്പോൾ പിന്നെ ഒരു 1 കപ്പ് മല്ലിയില, ഒരു 1/2 കപ്പ് പുതിന ഇല കേട്ടോ. പിന്നെ കുറച്ച് റൈസിൻസും കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് വരാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് പൊടിക്കാനുള്ളതാണ്. 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിന് നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണ നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർക്കണം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മിനിമം 2 മണിക്കൂർ വെക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ സമയമില്ല, അത് കാരണം ചിക്കൻ ഇപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ. ചിക്കൻ ഓൾറെഡി മഞ്ഞളും ഉപ്പും ചേർത്തി ഫ്രോസനായതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ മസാല മാത്രമേ കാര്യമായിട്ട് പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് പെട്ടെന്ന് എളുപ്പം പിടിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വറുത്തെടുക്കാം നമുക്ക് ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം. ഫസ്റ്റ് ട്രിപ്പ് ഉള്ളി ഫ്രൈ ആയി കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ട്രിപ്പ് കൂടെ വറുത്തെടുക്കാം. പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് എല്ലാ മസാലകളും കൂടെ ചേർത്തി മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. പൊടിച്ച് വരട്ടെ കേട്ടോ. നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മളിപ്പോൾ ചൂടാക്കി വെച്ച ഈ മസാലപ്പൊടി എടുത്ത് വെച്ചില്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കേട്ടോ. പിന്നെ അതിലൊരു 1/2 ടീസ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ. ഇത് നമുക്ക് ലാസ്റ്റ് ബിരിയാണി ചേർക്കുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഉപ്പ് ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുള്ളതാണ്, ജസ്റ്റ് ഒരു നുള്ളിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഈ പുതിന, മല്ലിയില, ബാക്കി നമുക്ക് റൈസ് ഇടുമ്പോൾ ചേർക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉള്ളി വറുത്ത് പൊടിച്ചത് കേട്ടോ. എല്ലാം കൂടെ നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ, ഇപ്പം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഫ്രൈ ചെയ്ത്, ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് മാരിനേഷൻ ആവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റൈസ് എന്താ പറയുക, വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു ജസ്റ്റ് ഒരു 90% വേവിച്ചാലും മതി. ഞാൻ പക്ഷെ ഇപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് റൈസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ വേവിക്കാൻ വെക്കാം. ഓൾറെഡി ഫ്രോസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 1/2 അവർ എങ്കിലും വെക്കണം കേട്ടോ മിനിമം. ഒരു കുക്കറിലേക്ക് ഒരു 2 കഷ്ണം പട്ടിയും 4 ഗ്രാമ്പും 2-3 ഏലക്കയും ഇടാം. ഒരു 2 ചെറിയ ബേലീഫാണ് കേട്ടോ, അത് 2 എണ്ണം ഒന്നിങ്ങനെ കീറിയിടാം. പിന്നെ നമുക്ക് ഇതിലേക്ക് അരിയും ചേർത്തി
ഇനി നമുക്ക് ഒരു 3-4 മിനിറ്റ് വെച്ചു ട്ടോ. ഇനി നമുക്ക് നമ്മുടെ
serving plate like then serve ya. Then a flame off you do in serving plate like a matta. So Namada chicken gravy, along with a mix itla, rice, and serve ya. Panyani plate like a pagatin edum lota. Namada Hyderabadi chicken biryani ready hai. Apo, ingane undakkatha vide onnu undakki nokku to. Ennittu ishtapettale comment box ilude feedback ella arikku. Appo njan ithra idile aakkanullu to. Pinne like cheyanum share cheyanum onnu vittu povirathu. Aadyayittu kaanavaru subscribe cheyanum bell icon click cheyanum marakkarathu to. Adinodu oppulla allum kuda onnu press cheyane. Namukku oru രണ്ട് കഷ്ണം നാരങ്ങയും പിന്നെ ഒരു രണ്ട് മൂന്ന് ഉള്ളിയും പിന്നെ ലെമൺ ഡേറ്റ്സ് പിക്കിൾ നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയില്ലേ അതും കൂടെ വെച്ച് നമുക്ക് സെർവ് ചെയ്യാം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ബക്രീദിന് വലിയ പെരുന്നാളിന് നമുക്കൊരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി കൂട്ടി ഉണയിക്കാം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നല്ല ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരാം Okay, thank you. Bye.